നമസ്കാരം കൃഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തു വരികയാണ്. ഓരോ മുഖത്തിലുമുള്ള രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകതയും അവ ധരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം തുടങ്ങി സർവകാര്യങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. രുദ്രാക്ഷത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. രുദ്രാക്ഷം അതി പ്രാധാന്യമേറിയ രുദ്രാക്ഷധാരണത്തിലൂടെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കും. രുദ്രാക്ഷത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. ആ തെറ്റിദ്ധാരണകൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നതാണ്, തെറ്റിദ്ധാരണ നീങ്ങുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഷൺമുഖ രുദ്രാക്ഷം, അതായത് ആറ് മുഖത്തിലുള്ള രുദ്രാക്ഷത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ആറ് മുഖമുള്ള രുദ്രാക്ഷത്തിൻ്റെ ദേവത കാർത്തികേയനാണ്. ആറ് മുഖത്തിലുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വഴി ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ആറുമുഖ രുദ്രാക്ഷത്തിൻ്റെ അതിദേവത കാർത്തികേയനാണെന്ന് പറയുമ്പോഴും ചില ആൾക്കാരൊക്കെ അത് വിനായകനാണ് എന്നും പറയാറുണ്ട്. ആറുമുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹമായി പറയുന്നത് ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ശുക്രദശയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ആറുമുഖ രുദ്രാക്ഷം ധരിക്കാം. അതുപോലെ തന്നെ ശുക്രന്റെ രാശികളിൽ ജനിച്ചവർക്കും ശുക്രന്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ശുക്രദശാകാലം അനുഭവിക്കുന്നവർക്കും ജാതകത്തിൽ ശുക്രൻ ദോഷാവസ്ഥയിലുള്ളവർക്കുമൊക്കെ തീർച്ചയായിട്ടും അതിന് പരിഹാരമെന്നോണം ഗുണപ്രദമായിട്ട് ആറുമുഖ രുദ്രാക്ഷത്തെ ധരിക്കാവുന്നതാണ്. കൂടാതെ സംഗീതം അഭ്യസിക്കുന്നവർ, സംഗീതം പഠിക്കാൻ, സംഗീതത്തിൽ പ്രഗത്ഭരാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആറുമുഖ രുദ്രാക്ഷത്തെ ധരിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും. അതോടൊപ്പം രോഗനിവാരണത്തിനും നമുക്ക് ആറുമുഖ രുദ്രാക്ഷം ഉപയോഗിക്കാം. തൊണ്ടരോഗങ്ങളുള്ളവർക്കും നേത്ര രോഗങ്ങളുള്ളവർക്കും ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കുമൊക്കെ തീർച്ചയായിട്ടും ആറുമുഖ രുദ്രാക്ഷത്തെ പ്രയോജനപ്പെടുത്താം. അത് ധരിക്കുക വഴി രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. ഭരണി, പൂരം, പൂരാണം എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും. കൂടാതെ ഇടവും തുലാം രാശി ലഗ്നമായി ജനിച്ചവർക്കും ഇടവും തുലാം രാശികളിൽ ജനിച്ചവർക്കും ജനിച്ച നക്ഷത്രക്കാർക്കും, അതായത് കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്കും ശുക്രന്റെ രാശിയായതിനാൽ തന്നെ ആറുമുഖ രുദ്രാക്ഷത്തെ ധരിക്കാവുന്നതാണ്. കൂടാതെ മിഥുനം, കന്നി, മകരം, കുംഭം എന്നീ രാശിക്കാർക്കും ശുക്രൻ പ്രധാനപ്പെട്ട ഗ്രഹമായതുകൊണ്ട് തന്നെ ശുക്രന്റെ രുദ്രാക്ഷമായിട്ടുള്ള ആറുമുഖ രുദ്രാക്ഷത്തെ ധരിക്കാം. ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം, ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. ചുവന്ന നൂലിൽ ഈ രുദ്രാക്ഷം കഴുത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കത് പ്രയോജനം ചെയ്യും. വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കും എന്നാണ്. ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് ഇത് ഏതൊരാൾക്കും ധരിക്കാവുന്നതാണ്. ലൗകിക ജീവിതത്തിൽ കഴിയുന്നവർക്കും തീർച്ചയായിട്ടും ഈ ശുക്രന്റെ ഈ ആറുമുഖ രുദ്രാക്ഷം ധരിക്കാം. ആറുമുഖ രുദ്രാക്ഷം മത്സരബുദ്ധിയെ ഇല്ലാതാക്കും. അറിവ് വർദ്ധിക്കുന്നതിന് ഈ രുദ്രാക്ഷം ഉപയോഗിക്കാം. ഈ രുദ്രാക്ഷധാരണം വഴി നാഡീരോഗങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ഇച്ഛാശക്തി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. അതായത് ആറുമുഖ രുദ്രാക്ഷം യഥാർത്ഥത്തിൽ എല്ലാവിധത്തിലും പ്രചോദനം നൽകുന്ന ഒരു രുദ്രാക്ഷമാണ്. ഈ ആറുമുഖ രുദ്രാക്ഷം ബുദ്ധിവികാസത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ രുദ്രാക്ഷം കച്ചവടക്കാർക്ക്, സൈനികർ, മാനേജർമാർ, വ്യവസായികൾ, സംഗീത വിദ്യാർത്ഥികൾ, സംഗീതം ഉപജീവനമായി കരുതുന്നവർ തുടങ്ങിയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആറുമുഖ രുദ്രാക്ഷം ധരിക്കുക. ഇനി നമുക്ക് ആറുമുഖ രുദ്രാക്ഷത്തെ ധരിക്കുമ്പോൾ ധരിക്കുന്നവർ ചൊല്ലേണ്ട മന്ത്രം കൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഹ്രീം ഹും നമ. 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 അല്പം മൂക്കടപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ശബ്ദത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, സദയം ക്ഷമിക്കുക. നിങ്ങൾ ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മന്ത്രത്തെ കൂടി നിത്യം
ജപിക്കുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് 3, 9, 21, 36, 108 എന്നീ തവണകളിലൊക്കെ സമയത്തിനനുസരിച്ച് ജപിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ലഭിക്കും. ആറുമുഖ രുദ്രാക്ഷം എല്ലാവർക്കും പ്രയോജനപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ മറ്റു മുഖങ്ങളിലുള്ള രുദ്രാക്ഷങ്ങളുടെ മഹാത്മ്യവുമായി നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ശുഭദിനം.